ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ കാറല്ല വിഷയം, കുക്കിംഗ് അല്ല, ട്രാവൽ അല്ല, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അത് അനുഭവിക്കാത്തവർ കുറവായിരിക്കും. എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പം കാറിൻ്റെ ഡോറ് നമ്മൾ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു ഷോക്ക് കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ. അത് കൂടുതലായിട്ടുണ്ടാകുന്നത് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സമയത്ത്, തണുപ്പുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ ലോങ് ജേണി നമ്മൾ എ സി ഇട്ട് ഓടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ഒരുപക്ഷെ കാറിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ആർക്കെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കാത്തവർ കുറവായിരിക്കും. അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, എനിക്ക് സാധാരണ അത് കിട്ടാറുണ്ട്, അടുത്തിടെ ആയിട്ട് കുറേ കൂടുതൽ കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് വായിച്ചു നോക്കി ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജുകളെല്ലാം കൂടി സ്റ്റോർ ചെയ്ത് നിൽക്കും. അതിനുശേഷം അതിന് പറ്റിയൊരു സമയം വരുമ്പം അത് വേറൊരു മീഡിയത്തിലോട്ട് പാസ് ഔട്ടായി പോകും. ഈ പാസ്സായി പോകുന്ന ആ ഒരു ഏരിയയിൽ, അപ്പോൾ ഒരു കണ്ടക്ട് ചെയ്യാനായിട്ടൊരു ഒരു സ്ഥലം വേണമല്ലോ, ആ സ്ഥലമായിരിക്കാം നമ്മൾ ടച്ച് ചെയ്യുന്നവിടെ. അവിടെയാണ് നമുക്ക് സ്പാർക്കും അല്ലെങ്കിൽ ചെറിയ ഒച്ചയും നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടും ഒരു പെയിനും ഉണ്ടാകും. അപ്പം സംഭവം നമുക്ക് വലിയൊരു ആരോഗ്യകരമായ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ ഇത് ഒരു പെട്രോൾ പമ്പിലോ നമ്മൾ ഫില്ല് ചെയ്യുന്നിടത്തോ, അല്ലെങ്കിൽ ഒരു ഗ്യാസ് തുറന്നുവിടുന്ന, അങ്ങനെ ഗ്യാസ് സ്പ്രെഡ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്തൊക്കെയോ ഇതുണ്ടായി കഴിഞ്ഞാൽ വളരെ തീപിടുത്തത്തിന് കാരണമാകാം. അതുകൊണ്ട് തന്നെയാണ് ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമോ അകത്തേക്ക് കയറുകയോ ചെയ്യരുതെന്ന് പറയുന്നത്, ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ചെറിയ കറണ്ടല്ല. ആ കറണ്ടിൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ കറണ്ട് തന്നെയാണ്. അതായത് 4000 വോൾട്ട് മുതൽ 35000 വോൾട്ട് വരെയാണ് ഇതിൻ്റെ അളവ്. പക്ഷേ നമുക്കിത് അനുഭവപ്പെടാത്തതിന് കാരണം, ഒരു മൈക്രോ സെക്കൻഡിൽ താഴെയുള്ള സമയത്താണ് ഇത് പാസ് ഔട്ടായി പോകുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഒരു കണ്ടിന്യൂസ് കറണ്ട് ഇതിനകത്തില്ല. കറണ്ട് ഉണ്ടെങ്കിലേ നമുക്കത് ബാധിക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് പാസ്സായി പോയി. അപ്പോൾ നമുക്ക് ആ ഏത് പോയിന്റിലാണോ തൊടുന്നത് അവിടെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോടുകൂടി അത് മാറുന്നു. സാധാരണഗതിയിൽ ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ, നമ്മുടെ ശരീരത്തിലേക്ക് ചാർജ് അക്യുമുലേറ്റ് ചെയ്യാൻ കാരണമാകുന്ന വസ്ത്രങ്ങൾ. കോട്ടൺ വസ്ത്രം വളരെ കുറവായിട്ടേ നമുക്ക് ഇതുപോലെ ചാർജ് ഉണ്ടാക്കത്തുള്ളൂ. അതേസമയം കമ്പിളി വസ്ത്രങ്ങൾ, നൈലോൺ, സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നെല്ലാം നമുക്ക് ഇത് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ കോട്ടൺ ധരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഷൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസ് റബ്ബർ സോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് അക്യുമുലേറ്റ് ആവുന്ന ചാർജ് ഒരു കാരണവശാലും പുറത്തേക്ക് പാസ്സായി പോകുന്നില്ല. അതേസമയം ലെതർ ആണെങ്കിൽ ഒരു പരിധി വരെ കണ്ടക്ട് ചെയ്ത് വിടും. ഇപ്പോൾ റബ്ബർ ഒരു രീതിയിലും കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വീണ്ടും അക്യുമുലേറ്റ് ചെയ്യും, നമ്മൾ ചാർജ് ആവും, നമ്മൾ എവിടെ മെറ്റലേ തൊടുന്നോ അവിടെ അടി കിട്ടും. അതേസമയം ലെതർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അതായത് ഒട്ടും ഹ്യൂമിഡിറ്റി ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഈ നമുക്ക് ചുറ്റുമുള്ള എയർ ഒരു വളരെ നല്ല ഇൻസുലേറ്ററായിട്ട് നിൽക്കും. ശരീരത്തിൽ നിന്നും ഒട്ടും കറണ്ട് പാസ്സായി പുറത്തേക്ക് പോകുന്നില്ല. സോ നമ്മുടെ ബോഡി തന്നെ അത് സ്റ്റോർ ചെയ്ത് നിൽക്കും. നമ്മൾ എപ്പോഴാണോ ഒരു സംഭവത്തെ തൊടുന്നത് അവിടെ പാസ്സാവും, നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ ബോഡി നമ്മൾ മാക്സിമം ഈ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിൽ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഇത് കുറയ്ക്കാം. പ്രിവെൻ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളിലൊന്ന്, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, ലെതർ ഷൂസ് ഇടുക, പിന്നെ നമ്മുടെ റൂമിനകത്ത് ഹ്യൂമിഡിറ്റി ക്രമീകരിക്കാൻ, ഇപ്പോൾ 40 മുതൽ 50% വരെ റൂമിനുള്ളിൽ ഹ്യൂമിഡിറ്റി ക്രമീകരിച്ചാൽ സാധിക്കും. കാറിൽ നിന്ന് നമുക്ക് ഷോക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പം കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് കൂടത്തിൽ തന്നെ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ ഡോറ് തുറക്കുന്നത് പ്ലാസ്റ്റിക് ഹാൻഡിലൊക്കെ പിടിച്ചിട്ടായിരിക്കും. അതിന് പകരം ഡോറിൻ്റെ മെറ്റലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു എനർജി നമ്മൾ ഇറങ്ങുന്നതിനൊപ്പം തന്നെ നമുക്ക് കാര്യമായ വേദന എടുക്കാതെ തന്നെ വണ്ടിയുടെ മെറ്റൽ ഫ്രെയിമിലേക്ക് പാസ് ചെയ്ത് പോയിക്കോളും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാർജായിട്ട് നിൽക്കുന്ന ഒരു ചാർജർ മെറ്റീരിയലും വണ്ടി വേറൊരു മെറ്റീരിയലും ആവും. അപ്പോഴാണ് നമുക്ക് ഷോക്ക് വളരെ കാര്യമായിട്ട് കയ്യിലേക്ക് കിട്ടുന്നത്. ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ ആളുകൾ തന്നെയാണ് പെട്രോൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യുന്നതിന് മുൻപേ ഒന്ന് നമ്മൾ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് തുറക്കുന്നതിന് മുൻപും പെട്രോൾ അടിക്കാനുള്ള നോസിലെടുത്ത് കയ്യിൽ പിടിക്കുന്നതിന് മുൻപും വണ്ടിയുടെ മെറ്റൽ പാർട്ടിൽ ഒന്ന് തൊടാനായിട്ട് ശ്രദ്ധിക്കുക.
ഇൻ കേസ് എന്തെങ്കിലും ചാർജ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഡിസ്ചാർജായി പോയിക്കോട്ടെ. പിന്നെ വേറൊരു മാർഗ്ഗമാണ് നമ്മൾ കയ്യിൽ ഏതെങ്കിലും സ്പൂണ്, ഇതിപ്പോൾ ഏകദേശം നമുക്ക് രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നമ്മളൊരു കമ്പിളി പുതപ്പ് പുതച്ച് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഡോർ ഹാൻഡിലെ പിടിക്കുമ്പോഴാണ് ആദ്യത്തെ അടി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു കീയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കയ്യിലെടുത്തിട്ട് അത് ബലമായിട്ട് കയ്യിൽ പിടിക്കുക. അത് വെച്ചിട്ട് നമ്മുടെ ഡോർ ഹാൻഡിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നൈറ്റിലൊക്കെ തൊടുന്നെങ്കിൽ ചെറിയൊരു സ്പാർക്ക് ആ ഡോർ ഹാൻഡിലും സ്പൂണും തമ്മിൽ തൊടുന്നെടുത്ത് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടത്തില്ല വലിയ കാര്യമായിട്ട്. പിന്നെ നമ്മൾ ഡോർ ഹാൻഡിലിൽ ഇനിയിപ്പോൾ ഡയറക്റ്റ് പിടിക്കണമെന്നുണ്ടെങ്കിലും ബലമായിട്ട് അങ്ങ് പിടിക്കുക ഡോർ ഹാൻഡിലിൽ. നമ്മൾ പേടിച്ച് പേടിച്ച് തൊടുമ്പോഴാണ് നമുക്ക് ഷോക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കുറയ്ക്കാം. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ഒരു വലിയ പ്രശ്നം വരത്തില്ലെങ്കിലും, പക്ഷെ നമ്മളൊരു ചൂട് ചായ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ ഡോറ് തുറക്കുമ്പം നമ്മളൊന്ന് ഞെട്ടേണ്ട രീതിയിൽ വന്നു കഴിഞ്ഞാൽ ചൂട് ചായ ഒരു പക്ഷേ കയ്യിൽ നിന്ന് തുളുമ്പി മേത്തിയാടാം, പൊള്ളാം. അപ്പം നമ്മളൊരു കത്തിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും. നമ്മൾ തൊടുന്ന നമ്മുടെ ഏത് ഏരിയയിലാണോ അത് ഷോക്ക് നമുക്ക് കിട്ടുന്നത് അവിടെ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അപ്പം നമ്മളിതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റീനെ പ്രതിരോധിക്കാൻ എനിക്കറിയാവുന്ന മാർഗ്ഗങ്ങൾ. അപ്പം ഞാനിതിനൊരു വലിയ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഇത് എനിക്ക് പല പ്രാവശ്യം ഷോക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണം, ഇത് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ. ഇത് പലർക്കും ഇങ്ങനെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ച് കഴിഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പം നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചേർക്കാം, കാരണം ഇത് അനുഭവിക്കുന്നവർ കുറേ പേരുണ്ട്. ഇത് എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ലാത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുന്നവരെ ബൈ.